ടി വി ഒരുക്കുന്ന സങ്കീർത്തന ധ്യാനം എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് രാവിലെ പതിനാലാമത്തെ സങ്കീർത്തനമാണ് നാം ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ പതിനാലാമത്തെ സങ്കീർത്തനവും ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളിലൊന്നാണ് കേവലം ഏഴ് വാക്യങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ സങ്കീർത്തനം ഈ സങ്കീർത്തനത്തിലും ധാരാളം ദൈവിക ആലോചനകൾ ദാവീദ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും എന്നോടൊപ്പം പതിനാലാമത്തെ സങ്കീർത്തനം ഒന്ന് എടുത്തു വെച്ച് ഒന്ന് വായിക്കുവാൻ ഒന്ന് ധ്യാനിക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കുമാറാക്കട്ടെ ഈ വാക്യം ആരംഭിക്കുന്നത് അല്ലെ ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് ദൈവം ഇല്ല എന്ന് പറയുന്ന ഒരു മൂഢനായ മനുഷ്യനെ കുറിച്ചാണ് ദാവീത് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിക്കുന്നത് ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു നന്മ ചെയ്യുന്നവൻ ആരുമില്ല ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുമാൻ എഹോവ സ്വർഗത്തിൽ നിന്നും മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എല്ലാവരും വഴുതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു ദൈവം സ്വർഗത്തിൽ നിന്നും മനുഷ്യനെ നോക്കുന്നു ആ മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നവനായി ദൈവത്തോട് യാതൊരു ബന്ധവുമില്ലാത്തവനായി ചുരുക്കി പറഞ്ഞ സങ്കീർത്തനക്കാരൻ്റെ ഭാഷയിൽ വഷളന്മാരായി നടന്ന് മ്ലേച്ഛത പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അവിടെ ഉപയോഗിക്കുന്ന വാക്ക് എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു ഇതിന് സമാനതകളുള്ളതായിരിക്കുന്ന പല വേദഭാഗങ്ങൾ ബൈബിളിലുണ്ട് പക്ഷേ അമ്പത്തി മൂന്നാമത്തെ സങ്കീർത്തനത്തിൽ ഇതിന് സമാനതയുള്ളതായ വാക്യം വായിക്കാൻ കഴിയുന്നുണ്ട് അതുമാത്രമല്ല റോമാലഹനം മൂന്നാം അധ്യായത്തിൻ്റെ ഒൻപത് മുതൽ പതിനെട്ട് വരെയുള്ളതായ വാക്യങ്ങൾ വായിച്ചാൽ ഇതിനോട് സമാനതയുള്ളതായിരിക്കും വേദഭാഗമാണത് മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ റോമാലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ പൗലൂസ് പറഞ്ഞിരിക്കുന്നത് ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് ഇല്ലാത്തവരായിത്തീർന്നുവെന്നാണ് ഇവിടെ ദാവീദ് പറയുമ്പോൾ ദൈവമില്ല എന്ന് പറയുന്ന മൂഢനായ ഒരു മനുഷ്യൻ ദൈവം നോക്കുമ്പോൾ ദൈവത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് അവനെ കാണുമ്പോൾ ആ മനുഷ്യനോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ദൈവമില്ല എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യനോടുമുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണെന്ന് ദാവീദ് ഈ സങ്കീർത്തനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വാസ്തവത്തിൽ അത് നമ്മെ വളരെ ചിന്തിപ്പിക്കേണ്ടതായ ഒരു കാര്യമാണ് ഈ മനുഷ്യൻ്റെ ഉള്ളിലെ നിരൂപണം അവൻ പറയുന്നത് എങ്ങനെയാണ് ദൈവമില്ല എല്ലാവരും വഴിതെറ്റി കൊണ്ടരാത്തവരായി തീർന്നിരിക്കുന്നു ദൈവം ദൈവത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് സ്വർഗത്തിൽ നോക്കുമ്പോൾ അങ്ങനെയാണ് കാണാൻ കഴിയുന്നത് അങ്ങനെ ഒരു വിശദീകരണമാണ് ഇതിൻ്റെ ഈ വാക്യങ്ങൾ നൽകിത്തരുന്നത് എന്നാൽ ഇവിടെ ഒരു കാര്യം ഞാനൊന്ന് പറയട്ടെ ദൈവമില്ല എന്ന് പറയുന്ന മൂഢനായ മനുഷ്യൻ ആ മനുഷ്യൻ പിശാജിനേക്കാൾ അധമനായിരിക്കുന്നു എന്നുള്ളതാണ് ബൈബിൾ വെളിപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം പിശാജിനേക്കാൾ അധമനായിരിക്കുന്നൊരു മനുഷ്യനായിരിക്കുന്നു ഈ രാവിലെ സന്ദർഭശാലോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടോ ആരെങ്കിലും യൂട്യൂബ് ചാനലിൽ ഈ വാക്കുകൾ കാണുന്നുള്ള നിരീശ്വരവാദികളായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കറിഞ്ഞുകൂടാ അങ്ങനെ ആരെങ്കിലും അപ്രതീക്ഷിതമായിട്ട് ഈ വാക്ക് കാണുകയോ കേൾക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഞാൻ അവരോടായിട്ട് ഒരു വാക്ക് പറയട്ടെ മാറ്റമില്ലാത്ത ദൈവനിശ്വസ തിരുവഴുത്തായ ബൈബിൾ പറയുന്നത് ദൈവമില്ല എന്ന് ഒരു മനുഷ്യൻ പറയുന്നെങ്കിൽ അവൻ പിശാദിനേക്കാൾ അധമനായിരിക്കുന്നുവെന്നാണ് ബൈബിൾ നമ്മെ വെളിപ്പെടുത്തി തരുന്നത് പ്രിയപ്പെട്ടവരെ ഈ മനുഷ്യനോട് ദൈവം ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ മഹാത്മ്യത ഈ സങ്കീർത്തനത്തിൽ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഞാൻ ഈ സങ്കീർത്തനം ഒന്ന് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ ഇതിൻ്റെ ഒന്ന് മൂന്ന് നാല് വാക്യങ്ങളിൽ നിന്ന് മനുഷ്യൻ എത്രമാത്രം അതപ്പതിച്ചവനാണ് ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് ഉയരുവാൻ കഴിയാതെ മനുഷ്യൻ എത്രമാത്രം അതപ്പതിച്ചവനായിരിക്കുന്നു എന്നുള്ളത് ഈ സങ്കീർത്തനത്തിൽ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നു ശ്രദ്ധിക്കാമോ ഒന്നാമത്തെ വാക്യത്തിൽ ഒരു മനു ഒരു അവിവേകം കാണാൻ മനുഷ്യൻ്റെ എന്താണ് വിവേകമില്ലാത്തതായ അനുഭവം എന്താണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാം വാക്യത്തിൽ അതുമാത്രവുമല്ല ഒന്നാം വാക്യത്തിൽ മനുഷ്യൻ ഉണ്ടായ അതപ്പതനമെന്താണെന്ന് എത്രമാത്രം വലുതാണെന്നും ദാവി ഇതോടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യൻ എത്രമാത്രം അധപ്പതിച്ചു പോയി നീതിമാനായ ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ അധമന്മാരായി വഷളന്മാരായിട്ട് ജീവിക്കുന്ന മനുഷ്യനെക്കുറിച്ചാണ് ദാവീദ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് മൂന്നാമത്തെ വാക്യത്തിൽ ഒരു കാര്യമുള്ളത് മനുഷ്യൻ എത്രമാത്രം മലിനപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു പാപത്താൽ മനുഷ്യൻ മലിനപ്പെട്ടവരായി തീർന്നിരിക്കുന്നു പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിൽ അടുത്തു വരുവാൻ കഴിയാതെ മനുഷ്യൻ മാലിന്യമുള്ളവനായി മാറിയിരിക്കുന്നു മലിനപ്പെട്ടതായ ഒരു അനുഭവം മാത്രവുമല്ല നാലാം വാക്യം വായിച്ചാൽ മനുഷ്യൻ്റെ അറിവുകേടെന്താണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഞാനിന്നൊന്നും വിശദാംശത്തിലേക്ക് പോകുന്നില്ല വീണ്ടും മനുഷ്യൻ്റെ ഭയാനകമായിരിക്കുന്ന അവസ്ഥ എന്താണെന്ന് അവിടെ നാലാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയും അവൻ അവിവേകിയാണ് അതപ്പൊതിച്ചവനാണ് മാലിന്യം നിറഞ്ഞവനാണ് അറിവുകേടുള്ളവനാണ് അവൻ്റെ ജീവിതത്തിൻ്റെ ഭയാനകമായിരിക്കുന്ന അവസ്ഥയും ഈ സംഗീർത്തൽ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നെ ഏറ്റവും അധികം ഒരു കാര്യം ഈ മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തി ഈ മനുഷ്യനോട് എന്ന് എന്നുവെച്ചാൽ ഇത്രമാത്രം അതപ്പലിച്ച ഈ മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തിയെ സംബന്ധിച്ച് ദാവീദ് എഴുതുമ്പോൾ രണ്ടാമത്തെ വാക്കത്തെ കാണുന്നത് എങ്ങനെയാണ് ദൈവം നോക്കുന്നു ദൈവം നോക്കി കാണാൻ ആഗ്രഹിക്കുന്നു തൻ്റെ സ്വരൂപത്തിൽ തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ദൈവം നോക്കുന്നു ഇന്ന് രാവിലെ പ്രിയപ്പെട്ടവരെ ഈ ചിന്ത നമ്മുടെ ഹൃദയത്തെ ആത്മാർത്ഥമായിട്ടൊന്ന് ഭരിക്കട്ടെ ദൈവം എന്നെ കാണുന്നു ദൈവത്തിന് വിരോധമായി പാപത്തിൽ മുഴുകി ലോകത്തിൻ്റെ താൽപര്യത്തിൽ ലോകത്തിൻ്റെ ഇച്ഛയിൽ ദൈവത്തോട് മത്സരിയായി ജീവിക്കുന്ന മനുഷ്യനെ ദൈവം നോക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാനും നിങ്ങളും എന്നും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും വ്യക്തമായി തിരിച്ചറിയേണ്ടതായ ഒരു സത്യമാണത് ദൈവം എന്നെ നോക്കുന്നു ആ നോട്ടം അത് വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ് ദൈവം എങ്ങനെയാണ് എന്നെ നോക്കുന്നത് ഒരിക്കലും നമുക്കറിയാം ദൈവം ക്രൂധിക്കുന്നവനല്ല ദൈവം ക്രൂ ക്രോധത്തോടെ നോക്ക നോക്കേണ്ട ഉണ്ടായിട്ട് ദൈവം അത് ചെയ്തിട്ടുണ്ട് അത് മറ്റൊരു കാര്യം എന്നാൽ ഇന്ന് രാവിലെ നമ്മെ ആശ്വസിപ്പിക്കുന്നൊരു ഘടകം ദൈവം എന്നെ സ്നേഹത്തോടെ നോക്കുന്നു എന്നുള്ളതാണ് മനുഷ്യന്റെ അറിവുകേട് സംഭവിച്ചത് കൊണ്ട് അവന് സംഭവിച്ചു പോലാക്കുന്ന പരാജയത്തിൽ ദൈവത്തിൻ്റെ ഹൃദയം വേദനിച്ചിട്ട് ദൈവം എന്നെ നോക്കുന്നു ഇന്ന് രാവിലെ പ്രിയപ്പെട്ടവരെ ഈ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് ഭരിക്കട്ടെ എല്ലാം കാണുന്നു എന്നുള്ളത് നമുക്കറിയാം എല്ലാവരെയും കാണുന്നു എന്നുള്ളതറിയാം ദൈവത്തിന് അറിയാൻ പാടില്ലാത്ത ഒരു കാര്യവുമില്ല എന്നാൽ വ്യക്തിപരമായി ഞാൻ ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ വാക്കുകൊണ്ട് ധ്യാനിക്കാം എന്നെ കാണുന്ന ദൈവം എന്നെ കാണുമ്പോൾ ഹൃദയങ്ങളെയും നിലവുകളെയും നന്നായി അറിയുന്ന ഹൃദയങ്ങളെയും അന്തരിന്ദ്രങ്ങളെയും ശോധന ചെയ്യുന്ന സർവജ്ഞാനിയായ ഒരു ദൈവം അഗ്നിജാലയ്ക്കൊത്തവണ്ണമുള്ള കണ്ണുള്ളവനായിരിക്കുന്ന ഈ ദൈവം എന്നെ കാണുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ഭാഗത്തുണ്ടാകേണ്ട പ്രതികരണം എന്തായിരിക്കുന്നു ദൈവം എന്നെ കാണുന്നു അങ്ങനെ ദൈവം എന്നെ കാണുമ്പോൾ എൻ്റെ ഭാഗത്തുണ്ടാകുന്ന പ്രതികരണം എങ്ങനെ ഇരിക്കുന്നു ഞാൻ ദൈവത്തെ എങ്ങനെ കാണുന്നു മുഖ ദൈവം എന്നെ കാണുന്നു ഞാൻ ദൈവത്തെ കാണുന്നു ദൈവം എന്നെ കാണുമ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്ത് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ചിന്തകൾ എന്തെല്ലാം ആയിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ദൈവം എന്നെ കാണുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ദുഃഖം എത്രമാത്രം ഉണ്ടായിരിക്കാം അവൻ സന്തോഷിക്കുമോ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ദൈവത്തിൻ്റെ ഉദ്ദേശപ്രകാരം നമ്മുടെ തീരുമാനപ്രകാരമല്ല ദൈവത്തിൻ്റെ തീരുമാനപ്രകാരം ഈ ഭൂമിയിൽ ജനിച്ച ഞാൻ ഇതുവരെ ജീവിച്ച ഞാൻ ആ ദൈവം എന്നെ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ ഞാൻ തിരിച്ചറിയുന്നുണ്ടോ ഇന്ന് രാവിലെ ഈ വസ്തുത ധ്യാനിക്കാൻ കഴിയുമോ ഏതാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ് ദൈവമില്ല എന്ന് പറയുന്നവനെയും ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു ദൈവമില്ല മനുഷ്യൻ തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നുവെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു എല്ലാവരും വഴുതെറ്റി ഒരുപോലെ കൊളരാത്തവരായി തീർന്നിരിക്കുമ്പോഴും ദൈവം നിങ്ങളെ നോക്കുന്നുണ്ട് അവൻ നോക്കിയപ്പോഴാണ് ഇത് കണ്ടത് ഇന്ന് രാവിലെ ദൈവം എന്നെ നോക്കി കണ്ടാൽ എൻ്റെ അവസ്ഥയിൽ ദൈവത്തിൻ്റെ പ്രതികരണം എന്തായിരിക്കാം മറ്റൊരു കാര്യം അഞ്ചാമത്തെ വാക്യം വായിച്ചാൽ അവിടെ ഇപ്രകാരമാണ് വായിക്കുന്നത് അവർ അവിടെ അത്യന്തം ഭയപ്പെട്ടു യഹോവ നീതിമാന്മാരുടെ തലമുറയിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ദൈവം നോക്കുക മാത്രമല്ല ദൈവം ഒരു തലമുറയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു ഈ തലമുറയിൽ ദൈവം ഇറങ്ങി വന്നിരിക്കുന്നു ദൈവ സ്ഥാനത്ത് നിന്നും ദൈവം താഴേക്ക് ഇറങ്ങി വന്നു ഈ തലമുറയുടെ മധ്യത്തിൽ ഈ ചിന്ത നമ്മെ എത്ര ഭരിക്കുന്നുണ്ട് എത്രമാത്രം ഭരിക്കുന്നുണ്ട് ഈ തലമുറയിൽ ഈ ജനതയോടുകൂടെ ദൈവം ഇറങ്ങി വന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ തിരിച്ചറിവ് നമ്മെ ഭരിക്കുന്നുണ്ടോ മറ്റൊരു കാര്യം ഇവിടെ ഉള്ളത് ഏഴാമത്തെ വാക്യം വായിച്ചാൽ അവിടെ വായിക്കുന്നു സി നിന്നും ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി എല്ലാ കാലവും പ്രവർത്തിക്കുന്നവനാണ് പ്രിയപ്പെട്ടവര് നമ്മുടെ ജീവിതത്തെ ധൈര്യപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ ഘടകം ഈ വാക്കത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്നു ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് ഇത് ദാവീദ് എഴുതുമ്പോൾ കേവലം ദൈവത്തെക്കുറിച്ചുള്ള അറിവന്റെ പശ്ചാത്തലത്തിൽ എഴുതിയതല്ല കേവലം ദാവീദ് യഹോബയുടെ ന്യായപ്രമാണം വായിച്ച് മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയതല്ല ഈ വാക്ക് ദാവീദ് എഴുതുമ്പോൾ ദൈവം തനിക്ക് കൊടുത്ത ജീവിതാനുഭവങ്ങളിൽ നിന്നും താൻ പഠിച്ച ഒരു പാഠമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇസ്രയേലിനോട് ബന്ധത്തിൽ കഴിഞ്ഞ നാളുകളിൽ ദൈവം പ്രവർത്തിച്ച ദൈവത്തിന്റെ പ്രവൃത്തിയെ കണ്ടറിഞ്ഞ ദാവീദ് താൻ ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടി ഇസ്രായേലിന്റെ രാജാവായി ദൈവത്താൽ അഭിഷിക്തനായി ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായ ദാവീദ് തീർന്നു ആ ദാവീദ് തന്റെ ജനത്തിനു വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നത് കണ്ടറിഞ്ഞവനാണ് ആ ദാവീദാണ് എഴുതിയിരിക്കുന്നത് തൻ്റെ ജനത്തിൻ്റെ മദ്യത്തിലേക്ക് അവൻ ഇറങ്ങി വന്നിരിക്കുന്നു തൻ്റെ ജനത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് ആശ്വസിക്കാൻ കഴിയുന്ന നമുക്ക് ധൈര്യപ്പെടുവാൻ കഴിയുന്ന നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായകമായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ഘടകം എന്തെന്ന് ചോദിച്ചാൽ അതിതാണ് ദൈവം നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്നു ഈ തിരിച്ചറിവ് നമ്മെ ഭരിക്കുന്നുണ്ടോ മറ്റൊരു കാര്യം ഇവിടെ വായിച്ചാൽ ഈ പതിനാലാമത്തെ സങ്കീർത്തനത്തിൽ എന്നെ ഒരു കാര്യമുണ്ട് ഇവിടെ ഒരു ദരിദ്രനെ പറ്റി വായിക്കുന്നു ദരിദ്രൻ ആറാമത്തെ വാക്യത്തിൽ അഞ്ചാം വാക്യം വായിക്കാം അവർ അവിടെ അത്യന്തം ഭയപ്പെട്ടു യഹോവ നീതിമാന്മാരുടെ തലമുറയിൽ ഉണ്ടല്ലോ നിങ്ങൾ ദരിദ്രന്റെ ആലോചനയ്ക്ക് ഭംഗം വരുത്തുന്നു നോക്കുക ദരിദ്രന്റെ ആലോചനയ്ക്ക് ഭംഗം വരുത്തുന്നു ഇക്കൂട്ടർ എന്നാൽ ദൈവം ഇൻവെർട്ടഡ് കോമായിൽ ഞാൻ ആ വാക്ക് പറയട്ടെ ഇൻവെർട്ടഡ് ഒരു വാക്ക് ഉപയോഗിക്കുന്നു ദരിദ്രൻ പക്ഷെ ആ ദരിദ്രന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ സമൂഹത്തിൽ മനുഷ്യന്റെ ദൃഷ്ടിയിൽ ഈ മനുഷ്യൻ ദരിദ്രനാണ് അത് ഇൻവേർട്ടർ കോമായി തന്നെ ഇടുക ദരിദ്രൻ എന്നാൽ ആ ദരിദ്രനുള്ള വായിക്കുന്ന പ്രത്യേകതകൾ തിരുവനന്തപുരത്ത് വായിക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുവാനിടയായി ഈ ലോകത്തിൽ വഷളന്മാരായി നടക്കുന്ന കൊളരുതാത്തവരായി നടക്കുന്നവരെ കുറിച്ച് പോലും പ്രതിപാദിക്കാത്തൊരു വാക്കാണ് ദരിദ്രൻ എന്നായിരിക്കുന്ന വാക്ക് ഓക്കെ ഞാൻ ദരിദ്രനാണ് പക്ഷെ ആ ദരിദ്രനായിരിക്കുന്ന എന്നെക്കുറിച്ച് ദൈവത്തിന് ചില കാര്യങ്ങളുണ്ട് അതെന്താണെന്നറിയാമോ നാല് കാര്യങ്ങൾ ഞാൻ പറയാം നാല് കാര്യങ്ങൾ ദരിദ്രൻ ഒന്ന് ആറാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് യഹോവ അവൻ്റെ സങ്കേതമാകുന്നു എന്നാണ് എന്നെ ആ വാക്ക് വളരെ ധൈര്യപ്പെടുത്തുന്നു ഞാൻ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ദരിദ്രനാണ് എന്നാൽ ഈ ദരിദ്രനായ എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് ഇവിടെ വായിക്കുന്നത് യഹോയായ ദൈവം ഈ ദരിദ്രന്റെ സങ്കേതമാണ് എത്രയോ അഭിമാനകരമായ ഒരു കാര്യം എത്രയോ ആവേശമുണർത്തുന്നതായ ഒരു കാര്യം ഈ ദരിദ്രന്റെ സങ്കേതമാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവമായിരിക്കുന്ന ദൈവം ഒരു മൂഢനായ മനുഷ്യൻ ദൈവമില്ലെന്ന് പറയുന്നു അതൊരു ഭാഗത്ത് എന്താ എൻ്റെ മറുഭാഗം നോക്കുക സമൂഹത്തിലെ ഒരു ദരിദ്രൻ പക്ഷെ അവൻ അഭിമാനിക്കുന്ന ഒരു കാര്യം തിരുവഴുത്തിൽ ഇങ്ങനെയാണ് യഹോവ അവൻ്റെ സങ്കേതമാകുന്നു ഇവിടെ സങ്കേതം എന്ന വാക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നും ലഭിക്കുന്ന അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു അത്യാഹൃതത്തിൽ നിന്നും ഓടി രക്ഷപെട്ടു ചെല്ലുന്നതായിരിക്കുന്ന സ്ഥാനത്തെയാണ് സങ്കേതമെന്ന വാക്കുകൊണ്ട് മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ യഹോവയായ ദൈവം അവൻ്റെ സങ്കേതമാകുന്നു എന്ന് പറഞ്ഞാൽ അവനോടി രക്ഷപ്പെടാൻ വേറൊരു സ്ഥാനവുമില്ല അവനോടി ദൈവത്തിങ്കിലേക്ക് ചെല്ലുകയാണ് യഹോവ അവൻ്റെ സങ്കേതമാണ് മറ്റൊരു കാര്യം അവിടെ ഉള്ളത് അഞ്ചാമത്തെ വാക്യത്തിൽ അവൻ്റെ തലമുറയിൽ യഹോവ ഉണ്ട് എന്നുള്ളതാണ് അവൻ ദരിദ്രനാണ് ലോകപ്രകാരം അവൻ ദരിദ്രനാണ് പക്ഷെ ഇവിടുത്തെ വിഷയം അവന്റെ തലമുറയിൽ യഹോവയായ ദൈവം അവനോടുകൂടെ ഉണ്ട് അഞ്ചാമത്തെ വാക്യത്തിൽ ഈ ദരിദ്രൻ്റെ മറ്റൊരു പ്രത്യേകത അവൻ ദരിദ്രനാണെങ്കിലും വായിക്കുന്നത് അവൻ നീതിമാനാണ് എത്ര ശ്രദ്ധിക്കേണ്ടതായ ഒരു വാക്ക് അവൻ നീതിമാനാണ് മറ്റൊരു കാര്യം നാലാമത്തെ കാര്യം ഏഴാമത്തെ വാക്യത്തിൽ യഹോവ അവൻ്റെ സ്ഥിതി മാറ്റുമെന്നവൻ പ്രതീക്ഷിക്കുന്നവനാണ് ഈ മൂന്ന് നാല് കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി ഒന്ന് പറയാൻ ശ്രമിക്കട്ടെ ഒന്ന് യഹോവ അവൻ്റെ സങ്കേതമാണ് രണ്ട് അവൻ്റെ തലമുറയിൽ യഹോവയായ യഹോവയായതയുമുണ്ട് മൂന്ന് അവൻ നീതിമാനാണ് നാല് യഹോവ അവൻ്റെ സ്ഥിതി മാറ്റും എന്ന് അവൻ എല്ലാ കാലവും പ്രതീക്ഷിക്കുന്നു ലോകപ്രകാരം അവൻ ദരിദ്രനാണ് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ അവൻ ദരിദ്രനാണ് എന്നാൽ അവന് ദൈവം വച്ചിരിക്കുന്ന ഈ വ്യവസ്ഥ അല്ലെങ്കിൽ ഈ ദൈവം വെച്ചിരിക്കുന്ന ഈ അനുഭവങ്ങൾ അത് എത്രയോ വലുതായിരിക്കുന്നു ഇന്ന് രാവിലെ പതിനാലാം സങ്കീർത്തനം ധ്യാനിക്കുമ്പോൾ ഈ ലോകപ്രകാരം അല്ലെങ്കിൽ മനുഷ്യന്റെ കണ്ണിന്റെ മുമ്പിൽ ഞാനും നിങ്ങളും ദരിദ്രന്മാരായിരിക്കാം എന്നാൽ നിരാശപ്പെടണ്ട കേട്ടോ ഭാരപ്പെടണ്ട ദൈവത്തിൻ്റെ വചനം പറയാണ് യഹോവയായ ദൈവം അവൻ്റെ ആശ്രയമാണ് യഹോവയായ ദൈവം അവൻ്റെ തലമുറയിലുണ്ട് യഹോവയായ ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ നീതിമാനാണ് യഹോവയായ ദൈവം അവൻ്റെ സ്ഥിതിയെ മാറ്റുന്നു നമുക്കായിരിക്കുന്ന സ്ഥാനങ്ങളിൽ സന്തോഷിക്കാം ഈ ലോകപ്രകാരം നമുക്ക് ദരിദ്രന്മാർ തന്നെ ആയിരിക്കാം എന്നാൽ യഹോവയിൽ ആശ്രയം വെക്കുന്നവരായി യഹോവയെ അടുത്തറിയുന്നവരായി ദൈവത്തെ രുചിച്ചറിയുന്നവരായി ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരായി തന്നെ ജീവിക്കുവാൻ ദൈവം ഈ ചിന്തകളാൽ നമ്മെ സഹായിക്കട്ടെ ദൈവത്തിൻ്റെ മൗത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ